ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടുകളിൽ നേരിടുന്നൊരു പ്രശ്നമാണ് പല്ല് ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിലായാലും നമ്മൾ ജസ്റ്റ് തുറന്ന് വയ്ക്കുകയൊക്കെ ആണെങ്കിലും പല്ല് കയറും അല്ലേ. അപ്പോൾ പല്ല് കഴിച്ച ഫുഡ് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പല്ലിയെ തുരത്താനുള്ള അടിപൊളിയായിട്ടുള്ള മൂന്ന് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലേക്കായിട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ പല്ലിയെ തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മളിത് പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ, പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും പച്ചമുളക് മാത്രം എടുക്കുക, അതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഒരു അഞ്ചോ ആറോ പച്ചമുളക് എടുത്താൽ മതി. ഈ പച്ചമുളക് വെച്ചിട്ടാണ് നമ്മൾ എലിയെ വീട്ടിൽ നിന്നായാലും നമുക്ക് അടിപൊളിയായിട്ട് തുരത്താൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പോകും കേട്ടോ. നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ പച്ചമുളകിനെ നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. ഇടികല്ലിട്ടിട്ട് നമുക്കൊന്ന് ചതച്ച് നന്നായിട്ട് എടുക്കുക. മിക്സി ജാറിലൊന്നും ഇടേണ്ട കേട്ടോ, ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ പരുവത്തിലാണ് കേട്ടോ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു സ്പൂണോളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് മാത്രം മതി കേട്ടോ, അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ കളഞ്ഞതാണ്. ഒരല്പം എടുത്താൽ മതി. അപ്പോൾ അത് അടുത്തൊരു ടിപ്പിന് നമുക്ക് ബാലൻസ് എടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇനി ഇരിക്കട്ടെ, നമുക്ക് വേറൊരു ടിപ്പും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഈ പച്ചമുളക് എപ്പോഴും ചതച്ചെടുക്കുക. ആ പഴുത്ത ഇപ്പോൾ പച്ചമുളക് ഒട്ടുമില്ലെങ്കിൽ പഴുത്തെടുത്തോളൂ, കുഴപ്പമില്ല. എന്നാലും പച്ചമുളക് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് കുറച്ച് സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി നിങ്ങൾ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ച സ്മെല്ലാണ് കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ലാസ്റ്റ് നമുക്കിത് അരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് അടുത്തൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ളൊരു ഐറ്റം തന്നെയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കും. ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചെയ്യുക. ചീത്തയായി പോകാനും വേറൊരു സ്മെല്ല് വരാനുള്ളൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതാണ്. അപ്പോൾ ഇതിനെ പൊടിച്ച് ചെറിയൊരു തരി പോലെ പൊടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കർപ്പൂരത്തിൻ്റെ ഈ പച്ചമുളകിൻ്റെ സ്മെല്ല് നല്ല രീതിയിലുണ്ടാവും. ഇത് പല്ലികൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പല്ലികളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്നൊരു സൂത്രമാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലോട്ട് പല്ലികളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ പല്ലിയുടെ ശല്യം നമുക്ക് കാണാനും സാധിക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ, നമ്മുടെ വീട്ടിൽ പല്ലി ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക, പല്ലി വരാനുള്ള സാധ്യത കുറയും. പിന്നെ ഒരിക്കലും നമ്മൾ ഫുഡൊന്നും എടുത്തിടാതെ നല്ല വൃത്തിയായിട്ട് ഇടുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് അതിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാകുമ്പോഴാണല്ലോ കൂടുതലായിട്ട് നമ്മുടെ കിച്ചണിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ചെയ്യാതിരിക്കുക. ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും പല്ലിക്ക് തിന്നാനുള്ള ഒന്നും കിട്ടാതെ വരുമ്പോൾ പല്ല് താനേ പൊക്കോളും. ഇതും കൂടി ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാൽ ഇത് അരിച്ച് വേണം കേട്ടോ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാൻ. രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടിപ്പ് ചെയ്താലും ഞാൻ ചിലപ്പോൾ സ്പ്രേ ബോട്ടിലൊന്നും ഒഴിച്ച് കാണിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ സ്പ്രേയറുടെ ഉള്ളിലൊക്കെ പോകും. സാധാരണ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആ പ്ലാസ്റ്റിക് ബോട്ടിലോട്ടാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഇല്ല, നമ്മളെങ്ങനെ വെച്ചാലും ചെയ്താലും മതി. അപ്പോൾ രണ്ടാമത്തെ ടിമ്മിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പഴയ പാത്രങ്ങൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് മതി, ഒരു കാൽ സ്പൂണോ ഒക്കെ എടുത്താൽ മതി. ഒത്തിരി എടുക്കേണ്ട കേട്ടോ. ഇത് നല്ല സ്മെല്ലുള്ളതാണ്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയൊക്കെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ മുളക് പൊടി തന്നെ എടുക്കണം, അല്ലാതെ ചില്ലി ഫ്ലെയിംസോ അങ്ങനെ ഒന്നും എടുക്കാൻ നിൽക്കരുത്. നല്ല പൗഡർ തന്നെ, മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കണ്ട കേട്ടോ, പച്ചവെള്ളത്തിലാണ് കുറച്ചുകൂടി സ്മെല്ല് നിൽക്കുന്നത്. തിളച്ച വെള്ളത്തിലാകുമ്പോൾ ആ ഒരു വെന്തമണായിപ്പോൾ, അതുകൊണ്ട് പച്ചവെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് എടുക്കാനുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്ത അടിപൊളി സ്പ്രേ ആണ് നമ്മുടെ വീട്ടിലുള്ള പല്ലിയെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ സാധിക്കുമേ. ഈ പല്ലികൾ ഒരു സൈഡ് നമുക്കൊരു ഗുണമുണ്ട്, ചെറിയ പ്രാണികളെയൊക്കെ കഴിക്കുമെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടക്കുറവുള്ള സാധനമാണ് പല്ലി എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തോട്ട് നമുക്കിത് ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കർപ്പൂരത്തെ നമുക്കൊന്ന് കൈ കൊണ്ട് തിരുമി ഇട്ട് കൊടുക്കാം. കർപ്പൂരം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഈ മുളക് പൊടിയുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിയും തുരത്താൻ സാധിക്കും. നല്ലൊരു സ്പ്രേയറാണ് കേട്ടോ, ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പല്ലിയുടെ ഒരു ശല്യം നമുക്ക് ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ നമുക്ക് കർപ്പൂരം എടുക്കട്ടോ. ഞാനൊരു കർപ്പൂരം എടുത്തിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു സാധാരണ ബോട്ടിലോ സ്പ്രേ ബോട്ടിലോട്ടോ ആക്കി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നന്നായിട്ട് മിക്സായിട്ടുണ്ട്. മിക്സായാലും നല്ല ആ മുളക് പൊടിയുടെ സ്മെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ഐഡിയയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതുകൊണ്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ സാധാരണ കിച്ചണിലൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൻ്റെ കബോർഡ്സിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇത് കർപ്പൂരം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു മണമാണല്ലോ, മോശമായൊരു മണമോ അല്ല നമുക്കൊരു ബാഡ് സ്മെല്ലായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകിൻ്റെ ബാക്കിയില്ലേ, അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ കല്ലങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പച്ചമുളക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു സ്പൂണോളം ചതച്ചത് മതി. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ 10-15 പച്ചമുളകൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു മിക്സി ജാറിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി എടുക്കുന്നത് വിനെഗറാണ്. വിനെഗർ ഒരു അടപ്പ് മാത്രം മതി കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റിയൊന്നും വേണ്ട. അതൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പച്ചമുളകും വിനെഗറും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പം വിനെഗർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീരെടുത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ സാധാരണ പച്ചവെള്ളം മതി. കുറച്ച് ക്വാണ്ടിറ്റി ഒഴിക്കാവുള്ളൂ, ഒത്തിരി ക്വാണ്ടിറ്റി ഒഴിക്കരുത് കേട്ടോ. കാരണം പച്ചമുളകിൻ്റെയും വിനാഗിരിയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി, നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഒരു ടവലിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ടവലുകൊണ്ട് തുടച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടേബിളിലൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെന്താ, ഈ ഫുഡ് കഴിച്ചതിൻ്റെ യാതൊരു എന്തും അവിടെ വേറെ ഈച്ചയോ പ്രാണികളോ ഒന്നും വന്നിരിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതുകൊണ്ട് ഈ ഒരു സ്പ്രേ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ നേരെ ഒരു ബോട്ടിലേക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉപയോഗിക്കാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയതുണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.